കെ ടി സി ബീരാന്റെ ഓർമ്മയ്ക്ക് തയ്യാറാക്കിയ യാദോം കസ് സഫർ എന്ന പുസ്തകത്തിന്റെ പ്രകാശനം വെള്ളിയാഴ്ച ചേന്നമംഗലൂരിൽ നടക്കും. പല്ലിസ്ല ഇംഗ്ലീഷ് സ്കൂളിൽ നടക്കുന്ന ചടങ്ങിൽ എം പി അബ്ദുസമദ് സമദാനി എം പി പ്രകാശന കർമ്മം നിർവഹിക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സ്ത്രീ ശാക്തീകരണ മേഖലകളിൽ ചേന്നമംഗലൂരിനെയും സമീപ പ്രദേശങ്ങളെയും മുമ്പിലെത്തിച്ച കെ ടി സി ബീരാനെ സ്മരിക്കുന്ന യാദോം കസ് സഫർ എന്ന ഓർമ്മ പുസ്തകത്തിന്റെ പ്രകാശന കർമ്മമാണ് ഓഗസ്റ്റ് 25 നടക്കുന്നത്. ഡോക്ടർ എം പി അബ്ദുസമദ് സമദാനി എം പി പ്രകാശന കർമ്മം നിർവഹിക്കുമെന്ന് സംഘാടകർ മുഖത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പുസ്തക പ്രകാശനത്തിന്റെ ഭാഗമായി മറ്റ് നിരവധി പരിപാടികളും ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ഇ ടി മുഹമ്മദ് ബഷീർ എം പി, ഡോക്ടർ ഹുസൈൻ മടവൂർ, ഒ അബ്ദുറഹിമാൻ, സി ടി അബ്ദുറഹീം, ഒ പി അബ്ദുസലാം മൗലവി തുടങ്ങി 50 പേരാണ് പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. പരിപാടിയുടെ ഭാഗമായി രാവിലെ 10 കെ ടി സി ബീരാന്റെ വീട്ടിൽ കേരള ഉറുദു അധ്യാപക സംഗമവും കെ ടി സി ബീരാൻ അനുസ്മരണവും നടക്കും. വൈകുന്നേരം 4:30 സ്മരണിക പ്രകാശനം നടക്കുന്നത്. അലിസ്ല ഇംഗ്ലീഷ് സ്കൂൾ ചേന്നമംഗലൂരിൽ നടക്കുന്ന ചടങ്ങിൽ എം പി അബ്ദുസമദ് സമദാനി എം പിയിൽ നിന്നും ഡോക്ടർ പി എ കരീം ഏറ്റുവാങ്ങും. കെ മുഹമ്മദ് കുട്ടി ചടങ്ങിൽ അധ്യക്ഷനാവും. രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ നിരവധി പേർ ചടങ്ങിൽ സംബന്ധിക്കും. മാധ്യമപ്രവർത്തകൻ ബച്ചു ചെറുവാടി സംവിധാനം ചെയ്ത ഉസ്താദോം ക ഉസ്താദ് ഡോക്യുമെൻ്ററി പ്രകാശനം വൈകുന്നേരം 7 നടക്കും. 7:30 അബ്ദുൽ ഹലീം വടകര നയിക്കുന്ന ഗസൽ സന്ധ്യയും അരങ്ങേറും. ഓഗസ്റ്റ് 25 എന്ന് വെച്ചാൽ മറ്റന്നാൾ വെള്ളിയാഴ്ച. ബഹുമാനപ്പെട്ട എം പി അബ്ദുസമദ് സമദാനിയാണ് ഈ സ്മരണിക യാദോം ക സഫർ എന്ന പേരിലുള്ള ഈ സ്മരണിക പ്രകാശനം ചെയ്യുന്നത്. മറ്റന്നാൾ ചേന്നമംഗലൂർ അൽ ഇസ്ലാഹ് ഇംഗ്ലീഷ് സ്കൂളിൽ വെച്ച് വൈകുന്നേരം 4:30 പരിപാടികൾ തുടങ്ങുന്നതാണ്. ഇതുപോലെ ചേന്നമംഗലൂരിൻ്റെ സാംസ്കാരിക ഭൂമികയിൽ വളരെ ശ്രദ്ധേയമായൊരു സാന്നിധ്യമായിരുന്നു കെ ടി സി ബീരാൻ സാർ. ദീർഘകാലം ചേന്നമംഗലൂരിൻ്റെ വിദ്യാഭ്യാസ സാംസ്കാരിക വളർച്ചയിൽ വളരെ സ്മരണീയമായ സാന്നിധ്യമായിരുന്ന ഒരു വ്യക്തിയെ ചൂരിക കൊണ്ട് അടയാളപ്പെടുത്തുന്ന ഒരു സ്മരണിക പ്രകാശനം ചെയ്യപ്പെടുകയാണ്. നടക്കുന്നുണ്ട്. ഒന്ന്, കെ ടി സി ബീരാൻ സാഹിബിൻ്റെ ജീവിതത്തെ അടയാളപ്പെടുത്തുന്ന ഒരു ഡോക്യുമെൻ്ററി പ്രമുഖ മാധ്യമ പ്രവർത്തകൻ ബച്ചു ചെറുവാടി സംവിധാനം ചെയ്തിട്ടുള്ള ഒരു ഡോക്യുമെൻ്ററി അന്ന് റിലീസ് ചെയ്യപ്പെടുന്നുണ്ട്. മുഖത്ത് നടന്ന വാർത്താസമ്മേളനത്തിൽ ബെന്ന ചേന്നമംഗലൂർ കെ ടി ഹാഷിം, കെ ടി ബീരാൻ ഹാജി, കെ ടി ഫഹ്മി എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ മുക്കം.